നമസ്കാരം. അഴിമതിയില്ലാത്ത ഭരണം, വിലക്കയറ്റമില്ലാത്ത കേരളം, ഇതൊക്കെയായിരുന്നു ഇടത് സർക്കാർ ഭരണത്തിലേറുന്നതിനു മുൻപ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. LDF വരും, എല്ലാം ശരിയാകുമെന്നൊക്കെയായിരുന്നു അവരുടെ ആപ്തവാക്യം. എന്നിട്ടൊന്നും ശരിയായില്ലെന്ന് മാത്രമല്ല, ഓരോ ദിനവും കഴിയുന്തോറും പ്രശ്നങ്ങൾ ഗുരുതരാവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും മന്ത്രിമാരെയും വിചാരണ നടത്തി കുരിശിലേറ്റിയ CPM ഇന്ന് നടത്തുന്നത് ഭരണമാണോ ഭരണാഭാസമാണോ എന്ന് സഹാക്കൾ പോലും ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. കാരണം ഓരോ ദിനവും ഓരോ വസ്തുക്കൾക്ക് വില കൂടുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. വസ്തുക്കളുടെ വില മാത്രമല്ല, വൈദ്യുതി ബില്ലും വെള്ളത്തിൻ്റെ ബില്ലും വരെ കഴിഞ്ഞ മാസത്തിനേക്കാൾ ഇപ്പോൾ ഇരട്ടിയായിരിക്കുന്ന അവസ്ഥയും നമ്മൾ ഓരോ സമൂഹ മാധ്യമങ്ങളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്തരത്തിലുള്ളൊരു ഭരണം വേണമോ എന്ന് നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ആര് വന്നാലും നമുക്കൊന്നുമില്ല, ആര് വന്നാലും നമ്മൾ ഈ ഭരണം മിച്ചം, അല്ലാതെ അവരാരും നമുക്കൊന്നും സഹായിക്കൂല. ആര് വന്നാലും അറിയാം, ഒരുത്തരും നമുക്ക് സഹായിക്കൂല. ഇപ്പം ഇരിക്കുന്ന ആൾ നമുക്ക് എന്തിനു സഹായിക്കണം? ഒന്നും സഹായിക്കില്ല. ഇനി വരുന്ന ആളെന്തിനു സഹായിക്കുമെന്ന് നമുക്കറിയാൻ പറ്റുമോ? അറിയാനും പറ്റൂല. അതുകൊണ്ട് നമ്മൾ ആ പാടുപെടണം, നമ്മൾ കുടിക്കണം. ഇപ്പം മഴയൊന്നും വെയിലൊന്നും ഇല്ലാതെ നമ്മളിതാ കഷ്ടപ്പെടുന്നത്, അല്ലാതെ നമുക്കൊരു ഒന്നും തരൂല. കോൺഗ്രസ് പാർട്ടിക്ക് വർക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ട് നമുക്ക് ഡെയിലി വേക്കൻസി ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ഇത് നമ്മൾ പാടുപെട്ടിട്ട് നമുക്കൊരു ഡെയിലി വേക്കൻസി പോലും തന്നിട്ടില്ല. അവർക്ക് ആര് പണം കൊടുക്കുമോ അവർക്ക് സഹായിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ആ കഷ്ടപ്പെടണം, നമ്മൾ കഴിക്കുന്നു. ഇപ്പോഴത്തെ തുടർ ഭരണമാണല്ലോ, അതിനോട് വലിയ താല്പര്യമില്ല. ഒരു പേഴ്സണലി കുറച്ച് ചേഞ്ച് വരാൻ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും എങ്ങായിട്ടുള്ള ആരെങ്കിലും വേണം തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഭരണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ ഭരണത്തിനോട് വലിയ യോജിപ്പുള്ള ആളല്ല. ജനങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ആര് വന്നാലും കൊള്ളാം. മുഖ്യമന്ത്രി തന്നെ ആവണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മളെ ഈ വിലക്കയറ്റവും ഇതെല്ലാം കൊണ്ട് ഒരു പ്രയാസം തന്നെ. സർക്കാർ വന്ന ശേഷം ഒരുപാട് പ്രശ്നമാണ്. ടിക്കറ്റ്, ഒരു ലോട്ടറി ടിക്കറ്റ് പോലും ജനങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ വയ്യ, പ്രൈസുകൾ കുറച്ചിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഉപജീവനം നടത്തിക്കൊണ്ട് പോണത്. നടന്ന് നടന്ന് നമ്മളെ കാല് പോണതല്ലാതെ ഒരു മനുഷ്യരേ ഇപ്പോൾ 10-12 ടിക്കറ്റ് മിച്ചോ ആരും എടുക്കുന്നില്ല, അതിനു പോലും ഒരു പ്രൈസ് കൊടുക്കുന്നില്ല. അപ്പം നമ്മളെ ഇപ്പോൾ ഇനി മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ സാധാരണക്കാർക്ക് വെള്ളം കുടിച്ചു പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനുഷ്യൻ്റെ ആയാൽ കൊള്ളാവുന്നുണ്ട്. പുള്ളി നാടിന് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അനുഭവമുണ്ട്. അത് വെച്ച് നോക്കി സത്യത്തിൻ്റെ പാവങ്ങളാണ് കഷ്ടപ്പെടുന്നതുകൊണ്ട്. കറണ്ട് ബില്ല് ഉത്തരമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജോലിയും കൂലിയില്ലാത്തവരെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഭക്ഷണ സാധനമൊക്കെ ഇത്രയും വിലയായി കഴിഞ്ഞാൽ ഈ പന്നിശല്യം കൊണ്ട് പറമ്പില് ഒന്നും ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായും ശശി തരൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പം ഞാൻ നോക്കിയിട്ട് ആക്ച്വലി നമ്മൾ ആ ഒരു പുള്ളിയുടെ പാർട്ടിക്കാരനല്ല, ഞാൻ വേറൊരു പാർട്ടി വിശ്വാസിയാണ്. എങ്കിലും ശശി തരൂരോടാണ് നമുക്ക് താല്പര്യം. കാരണം ഇന്നത്തെ ആ ഒരു എന്തോ കൂടുതലായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതാത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. അതുപോലുള്ള ആ ഒരു ഭരണമാണിപ്പോൾ. കേരളത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും വിലക്കയറ്റത്താൽ പൊള്ളുകയാണ്. പൊതുജനങ്ങളുടെ അഭിപ്രായം നോക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഭരിക്കുന്ന ഒരു സർക്കാരിനെ തന്നെയാണ് ആവശ്യം. വരും വർഷമെങ്കിലും അതിനൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും. ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതുല്യ രാജ്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.